ശക്തൻ തമ്പുരാൻ രാജാവായതിനു ശേഷം അദ്ദേഹം ആദ്യമായി ചെയ്തത് തൃശിവപ്പേരൂരും തൃപ്പൂണിത്തറയും ഓരോ കോട്ടയും കിടുങ്ങുമുണ്ടാക്കുകയായിരുന്നു. തൃശ്ശൂരിലെ കോട്ടയ്ക്ക് നടുവിൽ ഒരു കോവിലകവും പണിയിച്ചു. കോവിലകത്തിന് തൊട്ടായി മറ്റൊരു കോട്ടയും ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതി ചാലക്കുടിക്കടുത്ത പരിയാരം ഗ്രാമത്തിലെ കാഞ്ഞിരപ്പള്ളി കൊട്ടാരമായിരുന്നു. അടുത്തുള്ള നായർ വീടുകളിൽ നിന്നെല്ലാം ഒരാളെങ്കിലും സൈന്യത്തിൽ ചേരണമെന്ന വ്യവസ്ഥയിൽ 10,000-ത്തോളം ഭടന്മാർ സൈന്യത്തിൽ ചേർന്നു. അവരുടെ മേധാവിയായി പണിക്കൊരു വലിയ കപ്പിത്താൻ എന്നൊരാളെയും നിയമിച്ചു. അദ്ദേഹം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന കണക്കിന് വീരശൂര പരാക്രമിയായിരുന്നു. ശക്തൻ തമ്പുരാൻ ഗതാഗത സൗകര്യം, ശുചീകരണം മുതലായ വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വച്ചിരുന്നു. നാടുനീളെ വഴികൾ വെട്ടുകയും വഴികൾക്ക് ഇരുവശവും തണലിനായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. വീഥികൾക്ക് ചേർന്ന് താമസിക്കുന്നവർ ദിവസവും അവരുടെ മുന്നിലുള്ള വഴികളും കൂടി വൃത്തിയാക്കണമെന്ന കൽപ്പനയും പുറപ്പെടുവിച്ചു. തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന തേക്കിൻകാട് വെട്ടിത്തെളിച്ച് മൈതാനമാക്കിയതും അത് നാട്ടുകാർക്ക് സുഗമമായി സഞ്ചരിക്കാൻ യോഗ്യമാക്കിയതും ശക്തന്റെ കാലത്താണ്. അദ്ദേഹം കൊട്ടാരം വകയായി വളരെയധികം ഭൂമി പിടിച്ചെടുക്കുകയും അവിടെ എല്ലാം കൃഷി ചെയ്യിക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത ഭൂമി പാവപ്പെട്ടവരുടേതാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുത്തിരുന്നു. എന്നാൽ ജന്മിമാരുടേതിന് യാതൊരു നഷ്ടപരിഹാരവും കൊടുത്തതുമില്ല. രാജ്യത്ത് അക്രമങ്ങൾ അറിയുന്നതിനായി രാത്രികാലങ്ങളിൽ ഗൂഢമായി നാട് ചുറ്റിയിരുന്നു. ശക്തമായ ഒരു ചാരശൃംഖലയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേഷപ്രജനനായി അദ്ദേഹം തിരുവനന്തപുരം വരെയും കൂട്ടിനാളുപോലുമില്ലാതെ പോയി മുറജപവും മറ്റും കണ്ടതായി പറയുന്നുണ്ട്.